ഫ്രണ്ട്സ്, നമ്മൾ ഒത്തിരി പേര് വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഒത്തിരി ആൾക്കാർ യൂട്യൂബിൽ ഒരു പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്യാനും പിന്നെ അതിനകത്ത് കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്നവർക്കും ഓൾറെഡി യൂട്യൂബ് ചാനൽ ഉള്ളവർക്ക് വേണ്ടി ഞാനാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിലായിട്ട് നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ അതിലെങ്ങനെ ആയിരിക്കും മോണിറ്റൈസേഷൻ ആക്ടിവേറ്റ് ആവുന്നത്, അപ്പോൾ അത് റിലേറ്റ് ചെയ്യുന്ന കുറേ ഡീറ്റെയിൽസായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുൾ കാണണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ യൂട്യൂബറിന് അല്ലെങ്കിൽ യൂട്യൂബ് റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്ത ഒരാൾക്ക് അത്യാവശ്യം വേണ്ടതുള്ള എല്ലാ ഇൻഫർമേഷനും ഈ വീഡിയോയ്ക്കകത്ത് കാണാം. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേരാണ് റോഷൻ. നിങ്ങൾ കാണുന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ കേരള ഇറ്റ് റോഷൻ എന്നാണ്. അപ്പോൾ ഈ വീഡിയോ ഫുൾ കാണണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ അതിൻ്റെ ഡൂസ് ആൻഡ് ഡോൺസ് എന്തുവാണ് അതിനെപ്പറ്റിയാണ് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഒരാൾ നമ്മുടെ ഫ്രണ്ട് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ അറിയാവുന്ന ഒരാൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ നോക്കി നമ്മളൊരിക്കലും ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പോലും. ഇപ്പം നമുക്കൊരു പാഷൻ ഉണ്ട്, നമുക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു ഓഡിയൻസ് നമുക്ക് യൂട്യൂബിലുണ്ട്. ഇൻ്റർനെറ്റ് കാരണം യൂട്യൂബിൽ അത്ര നല്ലൊരു ഓഡിയൻസ്, നമുക്കൊരു റീച്ച് കിട്ടും. നമ്മൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്ത് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ നല്ല റീച്ചാണ്, നല്ല ക്രിയേറ്റീവാണ് നമ്മുടെ കണ്ടൻറ് എങ്കിൽ അതിന് നല്ല റീച്ച് കിട്ടും. അപ്പോൾ അല്ലാതെ ഒരാൾ ചെയ്യുന്നതെന്ന് വെച്ച് നമ്മളത് കണ്ടുകൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. പിന്നെ ക്യാഷ് നമുക്ക് യൂട്യൂബിൽ നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ അതിൻ്റെ രീതിയിൽ നല്ല എഫേർട്ട് കൊടുക്കുവാണ്, നല്ല രീതിയിൽ നല്ല ജെന്യൂൺ കോണ്ടൻറ്റ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് നല്ല ഒരു എമൗണ്ട് അല്ലെങ്കിൽ നല്ലൊരു ഗ്രോത്ത് യൂട്യൂബിൽ നിന്ന് ഓബിയസ് ആയിട്ടുണ്ടാവും. ഇപ്പം നമ്മളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളത് എന്ത് ഫോർമാറ്റിലായിരിക്കും നമ്മുടെ ചാനലിൻ്റെ ഫസ്റ്റ് നമ്മളത് ഡിസൈഡ് ചെയ്യണം. ലൈക്ക് ഇപ്പോൾ ട്രാവൽ വീഡിയോസ് ചെയ്യുന്നാവാം, അല്ലെങ്കിൽ മോട്ടോ ബ്ലോഗിങ്, കോമഡി സീരീസ് ചെയ്യുന്നതാവാം, കുക്കറി ചാനൽ സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെ പല ചാനലിൽ ഒരു ഓപ്ഷനുണ്ട്. നമ്മുടെ കയ്യിൽ ഫോർമാറ്റ് കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസൈഡ് ചെയ്യേണ്ടത് ഏത് ഫോർമാറ്റാണ്, നമ്മുടെ കോണ്ടൻറ്റ് എന്ത് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്, അത് ഫസ്റ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യണം. അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഫസ്റ്റ് വീഡിയോ ചെയ്യാനുള്ളൊരു ഐഡിയ നമുക്ക് ഓബിയസായിട്ട് കാണും. അതൊരു ഒരു വീഡിയോ മാത്രം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് കണ്ടൻറ്റ് നമ്മുടെ അതിനുവേണ്ടി ഒരു നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മുടെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും ഫസ്റ്റ് വീഡിയോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എന്തോ ചെയ്യുന്നത് നമുക്കൊരു ഐഡിയ കാണത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ചാനൽ ഒത്തിരി നാൾ വർക്കൗട്ടായി നിൽക്കത്തില്ല. അപ്പോൾ നമ്മുടെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഓഡിയൻസിന് കൊടുക്കാൻ പറ്റിയ കുറേ വീഡിയോസിന് വേണ്ടിയുള്ള കോണ്ടൻറ്റ് ഉണ്ടാവണം. അപ്പോൾ അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ആണ്, നമ്മുടെ കോണ്ടൻറ്റ് നല്ല രീതിയിൽ ഉണ്ടാവണം. എന്ന് വെച്ചാൽ നമ്മളൊരു ടൈമിൽ അത് ഡെലിവർ ചെയ്യാൻ പറ്റണം. ഇപ്പോൾ നമ്മളൊരു വീക്ക്ലി ഒരു വീഡിയോ ആണെങ്കിൽ ആ വീക്ക്ലി നമ്മൾ എല്ലാ വീക്കിലും ഓരോ വീഡിയോ വെച്ച് നമുക്ക് നമ്മുടെ ഓഡിയൻസിനും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും അത് ഡെലിവർ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ഡെയിലി ഒരു രണ്ട് വീഡിയോ വെച്ച് ആവാം, അല്ലെങ്കിൽ ഡെയിലി വൺ വീഡിയോ, മന്ത്ലി വൺ വീഡിയോ. അത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഓഡിയൻസിന് നമ്മൾ പ്രോമിസ് ചെയ്യുന്നത് കൊടുക്കാൻ വേണ്ടി അത് പക്കയായിട്ട് ആ ടൈമിൽ കൊടുത്തിരിക്കണം. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീഡിയോ കോണ്ടൻറ്റ് ജെന്യുവൻ ആവണം. നമ്മൾ ഫേക്കായിട്ട് എന്തെങ്കിലും ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമുക്ക് നല്ല രീതിയിൽ ഒരു റീച്ചോ അല്ലെങ്കിൽ ഓഡിയൻസ് നമുക്ക് അതിൽ നിന്ന് ഒരിക്കലും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കോണ്ടൻറ്റ് ജെന്യുവൻ ആയിരിക്കണം. ചുമ്മാ അതെന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ചുമ്മാ അതെന്തെങ്കിലും ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് അതുകൊണ്ടൊരു ഫ്യൂച്ചർ യൂട്യൂബ് നമുക്കൊരു യൂട്യൂബിൽ നിന്നൊരു ഫ്യൂച്ചർ ഉണ്ടാവും എന്നത് പ്ലാൻ ചെയ്ത ഒരു കാര്യമില്ല. നമുക്കൊരു പക്ക യൂട്യൂബർ ആവണമെങ്കിൽ നമ്മൾ പ്രൊഫഷണലായിട്ട് തന്നെ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ വർക്കൗട്ട് ചെയ്യണം. ഇതൊരു കാര്യം. പിന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ബേസിക് ഇൻവെസ്റ്റ്മെൻറ്റ് വേണമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഒരു നല്ല പ്രൊഫഷണൽ ക്യാമറ അതിനകത്ത് ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു മൈക്ക്, ലൈറ്റ്, അങ്ങനെ കുറേ നമുക്കൊരു പ്ലാനിങ് കാണും. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിലേ നമുക്കൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരിക്കലും ഇല്ല. ഇപ്പോൾ വരുന്ന അത്യാവശ്യം മൊബൈലിലെല്ലാം നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയാണ്. അപ്പം നമുക്ക് ആ ഒരു ക്യാമറ വെച്ച് നല്ല കോണ്ടൻറ്റ് നല്ല ക്വാളിറ്റിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കൊരു DSLR ക്യാമറ, അല്ലെങ്കിൽ ഒരു ട്രൈപോഡ്, ലൈറ്റ്, മൈക്ക്, ഇതിൻ്റെ ഒരു ആവശ്യമില്ല. ഇപ്പം നമ്മുടെ കയ്യിൽ നമ്മുടെ ഫോണിലൂടെ വരുന്ന ഹെഡ്സെറ്റ്, ആ ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്യാനുള്ളതേ ഉള്ളൂ. പിന്നെ നമ്മുടെ മൊബൈൽ ഇപ്പോൾ വരുന്ന അത്യാവശ്യം മൊബൈലെല്ലാം നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയാണ്. അപ്പം നമുക്ക് നമ്മുടെ ഫ്രണ്ട് ക്യാമറ, ബാക്ക് ക്യാമറ വെച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാം. അപ്പം വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ ഉള്ള ഫോണും കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ
ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ ചെയ്യുമ്പോൾ നമ്മളൊരു ഒരു നെയിം ആ ചാനലിനൊരു പേര് കൊടുക്കുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്കിലായാലും ട്വിറ്ററിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഏത് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റിലായാലും നമ്മൾ ആ സെയിം നെയിം തന്നെ കൊടുക്കണം. അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഒരു ഫ്യൂച്ചറിൽ നമ്മുടെ ചാനൽ ഗ്രോത്ത് ആവുകയാണെങ്കിൽ നമുക്ക് ആ ചാനലിൻ്റെ പേര് എല്ലായിടത്തും ഈസിലി അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുകയാണ്, നമ്മുടെ ചാനലിൻ്റെ നെയിം കൊടുക്കുമ്പോൾ അത് എല്ലാ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റിലും സെയിം ആയിട്ട് തന്നെ കൊടുക്കണം. അതിലൊരു മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നമ്മൾ എന്ത് ചാനലാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ചാനലിൻ്റെ പേര് വെച്ച് നമ്മുടെ നെയിം എല്ലാത്തിനും സെയിം ആയിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വ്യൂ കിട്ടാനും സബ്സ്ക്രൈബർ കിട്ടാനും കുറേ സമയമെടുക്കും. നമ്മൾ ഒരു ദിവസം ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സും പിന്നെ വ്യൂവും വരണമെന്നില്ല. പിന്നെ ചില വഴികളുണ്ട് നമുക്ക് വ്യൂ ഗെയിൻ ചെയ്യാനുള്ള. ലൈക്ക് ഇപ്പോൾ എന്തുവാണ് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് അത് ബേസ് ചെയ്തിട്ട് നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് ജെന്യുവൻ ആയിട്ടുള്ള ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ അതിൽ പക്ക നമുക്ക് വ്യൂ കിട്ടും. അതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, ട്രെൻഡിങ് ആകുമ്പോഴത്തേക്ക് ആൾക്കാർ കൂടുതലും യൂട്യൂബിലും അത് സെർച്ച് ചെയ്യും. അപ്പോൾ നമ്മുടെ ആ സെർച്ച് ലിസ്റ്റിൻ്റെ അകത്ത് നമ്മുടെ വീഡിയോ ഓബിയസ് ആയിട്ട് വരുവാണെങ്കിൽ നല്ല രീതിയിൽ വ്യൂ കിട്ടും. അപ്പോൾ ട്രെൻഡിങ് നോക്കിയിട്ട് അത് ട്രെൻഡിങ് പല കാറ്റഗറിയിലാവാം, അതിപ്പം എൻ്റർടൈൻമെൻറ്റ് ആവാം, കുക്കറി ആവാം, അതെന്താണ് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് അത് ബേസ് ചെയ്തിട്ട് നമ്മൾ നല്ലൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ട്രെൻഡിങ് ബേസ് ചെയ്തിട്ട് നമുക്ക് നല്ല വ്യൂ പിന്നെ സബ്സ്ക്രൈബേഴ്സും നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും യൂട്യൂബിൽ. ഇപ്പോൾ ആൾക്കാർ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലക്ഷ്യം മീൻസ് നമ്മളൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇൻ്റർവെല്ലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മുടെ മൈൻഡിൽ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയും യൂട്യൂബിൽ നിന്ന് എങ്ങനെയാണ് ഒരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കൊരു കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. എന്ന് പറഞ്ഞാൽ ഒരു 3-4 ഒരു 2-4 ഇയേഴ്സ് ബാക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിളിന് ഡയറക്റ്റ് മോണിറ്റൈസേഷൻ ആക്ടിവേറ്റ് ആക്കാൻ വേണ്ടി ഒരു റിക്വസ്റ്റ് കൊടുത്താൽ അത് ആസ് സൂൺ ആസ് പോസിബിൾ അവർ അത് ആക്ടിവേറ്റ് ആക്കി തരുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു കൂടുതൽ വ്യൂ ഗെയിൻ ചെയ്യാൻ വേണ്ടി ആൾക്കാർ കണ്ടുപിടിച്ച ഷോർട്ട് കട്ട് വഴി എന്തുവാന്ന് പറഞ്ഞാൽ യൂസ്ലെസ് ആയിട്ടുള്ള കോണ്ടന്റ് അപ്ലോഡ് ചെയ്യുക, ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് അപ്ലോഡ് ചെയ്യുക, സോഫ്റ്റ് പോൺ അപ്ലോഡ് ചെയ്യുക, അങ്ങനെ അൺനെസസറി ക്വാളിറ്റി ഇല്ലാത്ത കോണ്ടന്റ് അവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിൽ കൂടെ അവർ അഡ്വർടൈസ്മെൻറ്റ് വന്ന് ക്യാഷ് ഏൺ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഫസ്റ്റ് ആണ് ക്ലിയർ ചെയ്തേക്കാം, നമുക്ക് വ്യൂ കൂടുന്നതിൻ്റെ മണ്ടേക്കെല്ലാം നമുക്ക് ക്യാഷ് വരുന്നത് നമുക്ക് ഇൻകം ഉണ്ടാകുന്നത്. നമുക്ക് യൂട്യൂബിൽ നിന്ന് കാശ് വരുന്നത് നമ്മുടെ വീഡിയോയിൽ നമ്മുടെ വീഡിയോയിൽ ആഡ് പ്ലേ ആകുമ്പോഴാണ് നമുക്ക് ഇൻകം ഉണ്ടാകുന്നത്. അല്ലാതെ നമുക്കൊരു 1000 വ്യൂ ഉണ്ടെന്ന് വെച്ച് ഇത്ര ഡോളർ കിട്ടും അങ്ങനെയൊന്നുമല്ല. നമ്മുടെ വീഡിയോയിൽ ആഡ് വരുന്നത് വെച്ചാണ് നമുക്ക് ഒരു ഇൻകം വരുന്നത്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പിന്നെ പറയാം. അപ്പം അങ്ങനെ യൂസ്ലെസ് ആയിട്ടുള്ള കോണ്ടന്റ് അപ്ലോഡായി തുടങ്ങിയപ്പോഴത്തേക്ക് ആഡ് ചെയ്യാൻ കമ്പനികൾ താല്പര്യപ്പെടാൻ കുറവായി. അപ്പോൾ കോണ്ടന്റ് കൂടുതലാണ് അഡ്വർടൈസ്മെൻറ്റ് കുറവായി. 2017 യൂട്യൂബ് ഒരു പുതിയ പോളിസി ആയിട്ട് വന്ന്, ആ പോളിസി എന്ന് പറഞ്ഞാൽ 10,000 വ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ യൂട്യൂബ് ആ ചാനലിന് മോണിറ്റൈസേഷൻ കൊടുക്കത്തുള്ളൂ. അത് 10,000 വ്യൂ കഴിഞ്ഞാൽ അവർ ആ ചാനൽ റിവ്യൂ ചെയ്യും. റിവ്യൂ ചെയ്തിട്ട് അവരുടെ യൂട്യൂബിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ നിൽക്കുവാണെങ്കിൽ മാത്രമേ അതിന് മോണിറ്റൈസേഷൻ കൊടുക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഫേക്ക് കോണ്ടന്റ് കൊണ്ട് വന്ന് പിന്നെ ആ 10,000 വ്യൂ അവർ ഈസിലി ഗെയിൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ റീസെൻ്റ്ലി, ഇപ്പം റീസെൻ്റ്ലി അല്ല, 2018 കുറച്ചും കൂടെ ആ ഒരു ലെവലിൽ കുറച്ചും കൂടെ ഹാർഡാക്കാൻ വേണ്ടി യൂട്യൂബ് പുതിയ പോളിസി കൊണ്ടുവന്നു. ആ പോളിസി എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫാണ്, നമുക്ക് കേൾക്കുമ്പോൾ കുറച്ച് ടഫായിട്ട് തോന്നും, ബട്ട് ഈസിലി നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളു. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാച്ച് അവർ 4,000 ആവണം, വാച്ച് ടൈം 4,000 അവർ ഉണ്ടാവണം, പ്ലസ് 1,000 സബ്സ്ക്രൈബർ ഇത്രയും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മോണിറ്റൈസേഷൻ ആക്റ്റീവ് ആവത്തുള്ളൂ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് തോന്നും, 4,000 അവർ വാച്ച് ടൈമും പ്ലസ് 1,000 സബ്സ്ക്രൈബർ ഇത് കേൾക്കുമ്പോൾ കുറച്ച് കൂടുതലാണ്, ബട്ട് ഇത് ഈസിലി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളു. ഇങ്ങനെ വന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അൺനെസസറി ആയിട്ടുള്ള യൂട്യൂബ് ചാനലിൽ ഒത്തിരി ക്രിയേറ്റർമാർ അങ്ങ് യൂട്യൂബ് വിട്ട് മാറി. എന്ന് വെച്ചാൽ അവർക്കറിയാം അവരുടെ ഈ ഫേക്ക് കോണ്ടന്റ് കാരണം ഈ 4,000 മണിക്കൂർ അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ പ്ലസ് 1,000 സബ്സ്ക്രൈബേഴ്സ് ഒപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി ടാസ്ക്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവർ ചാനൽ വിട്ട് മാറാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഇത്രയും വലിയ ടഫ് അല്ല, ആക്ച്വലി ഇത് ഈസിയാണ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ യൂട്യൂബിൽ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കണ്ടൻറ് ജെന്യുൻ ആണ്. ഇപ്പോൾ നിങ്ങളൊരു 5 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു, അപ്പോൾ ആ 5 മിനിറ്റിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ അതിലൊരു 48,000 വ്യൂ കിട്ടിയ
അത് നമ്മുടെ ആ 4000 അവർ കംപ്ലീറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ. ആ ലാസ്റ്റ് ഇയർ വെച്ച് നോക്കുവാണെങ്കിൽ കൂടുതലാണ്, 10,000 വ്യൂ മതിയായിരുന്നു. ഇവിടെ 48,000 വ്യൂ ഉണ്ടെങ്കിൽ ഒരു നമ്മുടെ 5 മിനിറ്റ് വീഡിയോ ആ നമ്മുടെ 4000 അവർ കംപ്ലീറ്റ് ചെയ്യും. ഇപ്പം കാണാൻ നമ്മുടെ വീഡിയോ കാണാൻ കയറുമ്പോൾ അത് ഫുൾ കാണുന്നില്ല, ഫുൾ 5 മിനിറ്റ് കണ്ടില്ല, ഒരു 2.5 മിനിറ്റ് വീഡിയോ കാണുവാണെങ്കിൽ നമുക്കൊരു 96,000 വ്യൂ വരുമ്പോഴത്തേക്ക് നമ്മുടെ 4000 അച്ചീവ് ആവുന്നുണ്ട്. ഇപ്പം ഇൻ കേസ് അത് 2 മിനിറ്റ് ആൾക്കാർ കാണുന്നു, നിങ്ങൾ 5 മിനിറ്റിൻ്റെ വീഡിയോ ആൾക്കാർ 2 മിനിറ്റ് മാത്രമേ വ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഓൾമോസ്റ്റ് ഒരു 120,000 വ്യൂ ആകുമ്പോഴത്തേക്ക് നമ്മുടെ 4000 അവർ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇത് നമ്മുടെ 4000 മണിക്കൂർ വാച്ച് ടൈം എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായി. ഇപ്പം 1000 സബ്സ്ക്രൈബറിൻ്റെ അറിയാം, ഇപ്പം നിങ്ങളുടെ വീഡിയോ ഒരു 120,000 വ്യൂ വരുന്നുണ്ട്, ഒരു 100 ആൾക്കാർ കാണുമ്പോൾ അതിൽ നിന്നൊരു 1 റേഷ്യോ, ഒരു 1% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ, 100 വ്യൂ വരുമ്പോൾ ഒരു സബ്സ്ക്രൈബർ വരുവാണെങ്കിലും നമുക്ക് ഈസിലി 1000 സബ്സ്ക്രൈബർ അച്ചീവ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് വലിയൊരു ടാസ്ക് അല്ല, നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഈ ഒരു 4000 വാച്ച് ടൈം ആയാലും പ്ലസ് എന്തുവാ 1000 സബ്സ്ക്രൈബർ ഈസിലി നമുക്ക് ഗെയിൻ ചെയ്യാം. പിന്നെ നമ്മുടെ കോണ്ടന്റിൽ കൂടുതൽ ശ്രദ്ധിക്കുക, അല്ലാതെ യൂട്യൂബിൽ നിന്ന് എപ്പോഴാ കാശ് വരുന്നത്, എനിക്ക് വ്യൂ വന്നോ ഇല്ലേ, എനിക്ക് സബ്സ്ക്രൈബർ വരുന്നോ ഉണ്ടോ ഇല്ലേ, നമ്മൾ അതിലല്ല ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ കോണ്ടന്റ് നല്ലതാവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് സബ്സ്ക്രൈബറും വ്യൂ എല്ലാം നമുക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ വർക്കിലാണ്, നമ്മുടെ കോണ്ടന്റിലാണ്, അല്ലാതെ റെസ്റ്റ് ഓഫ് തിങ് വിട്ടരുത്. അത് ഓട്ടോമാറ്റിക്കലി അത് ഇന്നല്ലെങ്കിൽ നാളെ വരും. ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇൻകം യൂട്യൂബിൽ നിന്ന് ഉണ്ടാവുന്നില്ലെങ്കിൽ ചിലപ്പോൾ 2 മന്ത്സ് 6 മന്ത്സ് ഒരു മാക്സിമം 1 ഇയർ അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഇൻകം വരും നിങ്ങൾക്ക്. അപ്പോൾ ഒരു പേഷ്യൻസ് ഉണ്ടാവുക, നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഡെഡിക്കേഷൻ അതിനുവേണ്ടി ഉണ്ടാവണം. നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ ഓബിയസ് ആയിട്ട് നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ യൂട്യൂബിലുണ്ട്. ഇപ്പോൾ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ടൈം ജോബായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ അത് യൂട്യൂബ് ഒരു ഫുൾ പ്രൊഫഷണലായിട്ട് എടുക്കുവാണെങ്കിൽ നമ്മൾ അതിന് എഫർട്ട് കൊടുക്കണം. ബാക്കി നമ്മൾ ജോബ് ചെയ്യുവാണെങ്കിൽ ഒരു 9 to 5 അല്ലെങ്കിൽ 24/7 നമ്മൾ എഫർട്ട് കൊടുക്കുന്ന പോലെ അത്ര ഇല്ലെങ്കിലും നല്ല രീതിക്ക് ഇതിൽ എഫർട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈസിലി ഒരു ഇൻകം അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ യൂട്യൂബിൽ നിന്ന് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇനി പറയാനുള്ളത് ഇതാണ്, നമ്മൾ ചെയ്യുന്ന കോണ്ടന്റ് നല്ലതാവണം. ഒരാൾ ചെയ്യുന്ന കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരാളെ കണ്ടോണ്ട് നമ്മൾ യൂട്യൂബിൽ വന്നിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ യൂട്യൂബ് വെൽക്കം ചെയ്യുന്നുണ്ട്, എല്ലാ ക്രിയേറ്റർമാരെയും വെൽക്കം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു കോണ്ടന്റ് നമ്മുടെ ഓഡിയൻസിന് കൊടുക്കാം, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് ആ ഓഡിയൻസിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പം കുറച്ച് നല്ല എഫേർട്ട് കൊടുത്താൽ നമുക്ക് യൂട്യൂബിൽ നല്ലൊരു ഫ്യൂച്ചർ നല്ലൊരു ഇൻകം ചെയ്യാനുള്ളതേ ഉള്ളൂ. ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഒരു പുതിയ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ റീസെൻ്റ്ലി യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിലും ഞാനിപ്പം പറഞ്ഞ തന്ന കാര്യങ്ങൾ ചിലപ്പം നിങ്ങൾക്ക് ഹെൽപ്പ് ഉണ്ടാവാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നേരത്തെ അറിയാമായിരിക്കും. പിന്നെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, ചിലപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ അവർക്ക് അറിയത്തില്ല. അപ്പോൾ ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും ഞാൻ ചെയ്ത വീഡിയോ. ഇപ്പം നിങ്ങൾ ഇതുപോലത്തെ വീഡിയോ ഇനിയും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഡൗട്ട് എന്തുവാണ് യൂട്യൂബിനെ പറ്റിയുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ മതി, ഞാൻ അതിന് റിപ്ലൈ തരാം. അല്ലെങ്കിൽ ഒരു പുതിയ വീഡിയോയ്ക്ക് അകത്ത് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പം ഇതുപോലത്തെ ഇനിയും വീഡിയോസ്, ട്രാവൽ വീഡിയോസ്, ടെക് റിവ്യൂ, പിന്നെ അൺബോക്സിങ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് എൻ്റെ ചാനലിൽ കൂടെ. അപ്പം ബി കണക്റ്റഡ് വിത്ത് കേരള ടോഷൻ ഫോർ മോർ വീഡിയോസ്. അപ്പം നിങ്ങൾ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. പിന്നെ ഞാൻ എല്ലാ തവണയും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാം, അവർക്കും കൂടെ ഇതിനെപ്പറ്റി ഒരു ഇൻഫർമേഷൻ കിട്ടട്ടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനിരിക്കുവാണെങ്കിൽ. അപ്പോൾ ഫ്രണ്ട്സ് താങ്ക് യു.